Hello guys, thanks for checking back on my channel, MrChef. Nammude channel lode njan ningalkku innu parichayapeduthunathu valare popular aayittulla Chinese dish honey garlic chicken aanu. Nammude channel il valare adhigam recommendationum requestum kittiya valare nalloru recipe aanidhu. Ee oru dish ne kurichu parayanennengil idu namukku rendu reethiyil namukku undakam. Onnu Chinese versionum pinnonnullathu nammude Indo Chinese version aanu. Appo nammal innu undakunnathu Indo Chinese version aanu. Kaaranam nammal Malayalikku korchum koode ishtappeduന്ന flavor adayirikkum. Idinte main taste varunathu honey അതായത് സ്വീറ്റ്നെസ് പ്ലസ് കുറച്ച് സ്പൈസിനെസ് ഉണ്ട് അതുമാതിരി ഗാർലിക്കിന്റെ നല്ല ഫ്ലേവർ ഉണ്ട് നമ്മുടെ വീട്ടിലത്തെ കിച്ചണിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും അവസാനം വരെ കാണുക പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട് നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് മിസംബ്ലസ് റെഡിയാക്കാം അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ് ആദ്യമായി തന്നെ റെസിപ്പിക്ക് ആവശ്യമായുള്ള ഗാർലിക് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം നമ്മൾ എടുത്തേക്കുന്നത് 2 കുടം ഗാർലിക് ഇല്ലാന്നുണ്ടെങ്കിൽ 100 ഗ്രാം ഗാർലിക്കാണ് നമ്മൾ എടുത്തേക്കുന്ന ഗാർലിക് നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്തെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് സ്പ്രിംഗ് ഒനിയൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ചിക്കൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം 1 കിലോ ചിക്കൻ ബ്രസ്റ്റാണ് ഞാനിന്ന് റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ക്യൂബുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ കട്ടിങ്ങിന് ഡൈസിംഗ് എന്നും പറയാറുണ്ട് നമുക്ക് കാണാവുന്ന മാതിരി ചിക്കൻ നമ്മൾ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നത് 1 കിലോ ബോൺലെസ് ചിക്കനാണ് പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോണിൻ ചിക്കനും അതായത് വിത്ത് ബോണുള്ള ചിക്കനും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതുമാതിരി തന്നെ ഒരു ഹോൾ ചിക്കനിൽ നിന്ന് എങ്ങനെ ബോൺലെസ് ആക്കാമെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ ആണ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ബോൺലെസ് ചിക്കൻ ഉണ്ടാക്കി ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് അതുമാതിരി ഈ ഡിഷിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ചൈനീസ് ഡിഷുകൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡോ ചൈനീസ് ഡിഷുകൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബോൺലെസ് ചിക്കൻ തന്നെയാണ് അത് കുറച്ചും കൂടെ ടേസ്റ്റും നല്ല ജ്യൂസി ആയിട്ട് കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കട്ട് ചെയ്ത ചിക്കൻ നമുക്കൊരു ബൗളിലേക്ക് ഇടാം ബൗളിലേക്ക് ഇട്ട ചിക്കൻ മാരിനേറ്റ് ചെയ്യുവാനായിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് 1 ടീസ്പൂൺ ഉപ്പ് സോയാ സോസിലെ ആവശ്യത്തിന് ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് 1/2 ടേബിൾ സ്പൂൺ വിനെഗർ 1 മുട്ടയും പൊട്ടിച്ചൊഴിക്കാം നമുക്ക് അടുത്തായി 1/4 കപ്പ് കോൺഫ്ലവറും കൂടെ നമ്മൾ ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ്റെ എല്ലാ പാർട്ടിലും നന്നായിട്ട് മാരിനേഷൻ പിടിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മാരിനേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് എടുത്ത് നമുക്ക് മാറ്റി വെക്കാം അടുത്തായി ഒരു സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു നോൺ സ്റ്റിക്ക് പാത്രം നമുക്ക് ഇതിലേക്ക് വെക്കാം പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം നമ്മൾ ഈ റെസിപ്പിക്കായിട്ട് ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഷാലോ ഫ്രൈ ആണ് ചിക്കൻ നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് ഗ്യാപ്പ് ഇട്ടിടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുവാനും ഒരേമാതിരി ഫ്രൈ ആയി കിട്ടുവാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും ചിക്കൻ ഓയിലിലേക്ക് ഇട്ടതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് നേരം നമ്മൾ അനക്കാതെ തന്നെ വെക്കുക ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ലാഡിൽ കൊണ്ട് ചിക്കൻ ഒന്ന് മറിച്ചിടാം ചിക്കൻ മറിച്ചിട്ടതിന് ശേഷം ഏകദേശം വീണ്ടും ഒരു 2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ടാവും നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ചിക്കൻ നല്ല രീതിയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് 2ാമത്തെ ബാച്ചും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ റെസിപ്പിയിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഷാലോ ഫ്രൈ ആണ് പക്ഷെ നമുക്കറിയാവുന്ന മാതിരി മിക്ക ചൈനീസ് ഡിഷും ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കാറ് നമുക്ക് അധികം ഓയിൽ ഉപയോഗിക്കാണ്ടിരിക്കാനും കൂടുതൽ ഓയിൽ നമ്മളുടെ ഡിഷിൽ വരാണ്ടിരിക്കാനും വേണ്ടിയിട്ട് നമ്മളിന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡീപ് ഫ്രൈ ചെയ്തും ഈ ഡിഷിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക ഓക്കെ ഗൈസ് ഞാൻ മനസ്സിലാക്കിയത് നമ്മളുടെ ചാനലിൽ വളരെയധികം ഡിഫറൻ്റ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്ന് ഡിഫറെൻ്റ് സിറ്റീസിൽ നിന്ന് viewers ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് നിങ്ങൾ ഏത് സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്തതെന്ന്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റി നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. അതുമാതിരി തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്സ് കൊടുക്കുക. അത് നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതുമാതിരിയുള്ള പുതിയ പുതിയ റെസിപ്പികൾ തരുവാനായിട്ടും എനിക്കത് മോട്ടിവേഷൻ ആവും. അപ്പോൾ എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ അടുത്തായി സെയിം പാനിലേക്ക് തന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലിന്റെ ബാക്കി നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഗാർലിക് നമുക്ക് ഇടാം. ഗാർലിക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയതിനു ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അടുത്തത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ആഡ് ചെയ്തതിനു ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി 2.5 ടേബിൾ സ്പൂൺ ഹണി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ സോസ് ചെറുതായി ഒന്ന് തിക്കായതിനു ശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ സോസ് ചിക്കനിൽ നന്നായി കവറായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് സിസം സീഡും നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന സ്പ്രിംഗ് ഒനിയനും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കാണുന്ന മാതിരി നമ്മളുടെ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിത് പ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ റൈസ് എടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലേക്ക് നമുക്ക് ചിക്കൻ ട്രാൻസ്ഫർ ചെയ്യാം. ഈ ചിക്കനോടെ കഴിക്കാൻ പറ്റിയ കോമ്പിനേഷൻ ഒന്നെങ്കിൽ ഫ്രൈഡ് റൈസ്, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ സാധാ ബസ്മതി റൈസ് തന്നെയാണ്. ഗാർണിഷ് ചെയ്യാനായിട്ട് ചോപ്പ് ചെയ്ത സ്പ്രിംഗ് ഒനിയനും കുറച്ച് സിസം സീഡും ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഹണി ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗൈസ് അടുത്തായിട്ട് നമ്മളുടെ ചിക്കൻ നമുക്കിത് ടേസ്റ്റ് നോക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല കളർഫുൾ ആയിട്ടാണ് നമ്മളുടെ ഡിഷ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ടേസ്റ്റ് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കുറച്ച് സ്വീറ്റ്നെസ്, അതുമാതിരി സ്പൈസിനെസ്, അതുമാതിരി ഗാർലിക്കിന് നല്ല ഫ്ലേവർ ഉണ്ട്. സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഡിഷസ് അല്ലാന്നുണ്ടെങ്കിൽ കറികൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഡിഷ് നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഗ്യാരണ്ടി ആയിട്ട് ഇഷ്ടപ്പെടുന്നുള്ളത് ഞാൻ ഉറപ്പ് പറയുന്നുണ്ട്. ചിക്കൻ കറക്റ്റ് നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മുടെ പുറത്ത് കുറച്ച് ക്രിസ്മസ് ഉണ്ടെങ്കിലും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി ഇൻഡോ ചൈനീസ് അല്ലെങ്കിൽ ചൈനീസ് ഫുഡ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിന് ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുമാതിരി തന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുമാതിരത്തെ വീഡിയോസ് കാണുവാനായിട്ട് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഓണാക്കി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാം നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയും അതുവഴി നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസും വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് കണ്ട് പഠിക്കുവാനായിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, ആൻഡ് ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ ബൈ.